ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ഞങ്ങളിപ്പം ഒരു കഫേയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പം ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒന്നൊന്നര മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി ആ ഒരു കഫേ കണ്ടപ്പോൾ. കാരണം ആ കഫേയിൽ എല്ലാം ചേർന്ന് തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട്, കഫേ ഉണ്ട്, ഞങ്ങളുടെ പുറത്ത് ടർഫ് ഉണ്ട്, ഇതെല്ലാം കൂടി, പിന്നെ ഒരു സലൂണുണ്ട്, യൂണിസെക്സ് സലൂണുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ്, എന്താ, സ്പോർട്സ് സിറ്റി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാം ചേർന്ന് ഞങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞങ്ങളോട് വന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഫേമസ് യൂട്യൂബറേയും പരിചയപ്പെട്ടു. അപ്പോൾ അതാരാന്ന് നിങ്ങൾ തമ്മിൽ കണ്ടോ. എന്തായാലും പുള്ളിയുടെയും വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളൊന്നൊന്ന് പോയിട്ട് കണ്ടിട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബോർഡ് കാണാം. ലെഫ്റ്റ് സൈഡ് എൻട്രൻസ്, ലെഫ്റ്റ് സൈഡിലൊരു ടീ പോയിൻ്റ് ഉണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്യാബിനറ്റ് കഫേ. നേരെ ആ കാണുന്നതാണ് ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി ടർഫ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ തിരുവമ്പാടി, ആലപ്പുഴ തിരുവമ്പാടി മെയിൻ റോഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് റൈറ്റ് സൈഡിലും കായംകുളത്ത് വരുന്നവർക്ക് ലെഫ്റ്റ് സൈഡിലുമാണ്. ഇത് ടീ പോയിൻറ്റിൽ നമുക്ക് കയറുമ്പോൾ കാണാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള സ്നാക്സുകളുണ്ട്. ഒട്ടുമിക്കതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, കാരണം ഇതൊക്കെ പുതിയതെന്നല്ല, കൂടുതലും ഈ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ടൈപ്പ് സ്നാക്സുകളാണ്. പിന്നെ നമുക്ക് അറിയാവുന്നത് ഉന്നക്കായ, അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസുകളെ. പിന്നെ നമ്മുടെ സാധാ പഴംപൊരി, സമൂസ, കിളിക്കൂട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ നേരെ കാണുന്നതാണ് നമ്മുടെ ടർഫ്. നോക്കി, ഇതാണ് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്കിവിടെ തോന്നിയത്. കാരണം ക്രിക്കറ്റ് സ്പോർട്സൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതൊരു യുണീക്കായിട്ട് തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഫേയും സലൂണും എല്ലാം കൂടി ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിൽ കാണുന്നത്. ആ ടർഫ് എന്ന് പറഞ്ഞാൽ ഒരു ആ എൻട്രൻസിനോട് നേരെ ഒരു എൻഡിലായിരുന്നു. അപ്പോൾ നമ്മൾ ടർഫിനോട് തിരിച്ച് നടക്കുകയാണെങ്കിൽ നോക്കിയൊരു ഗൾഫിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയല്ലേ, ഒരു നടക്കൊരു നടപ്പാതയും ചുറ്റും അപ്പുറം ഇപ്പുറമായിട്ട് പനയൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ കഫേയുടെ മുകളിലത്തെ ഡൈനിങ് ഏരിയയാണ്. താഴെയുണ്ട്, ഞങ്ങൾ മുകളിലായിട്ടാണ് കയറിയത്. നോക്കി അവിടെ നിന്ന് ടീ പോയിൻ്റ് കാണാം, ബാക്കിലായിട്ട് നമ്മുടെ ടർഫും കാണാം. ടീ പോയിൻ്റ് ആ വഴി കണ്ട് അങ്ങോട്ട്. പിന്നെ മുകളിലായിട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നത് അവിടെ വാഷിംഗ് ഏരിയ അവിടെയുണ്ട്. അതിലിപ്പുറത്തായിട്ട് രണ്ട് ഡൈനിങ് ടേബിള് വെച്ചിട്ട് രണ്ട് സ്പേസുണ്ട്. നമ്മുടെ റോഡിനോട് ചേർന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് റോഡ് കാണാം, പുറത്ത് വീടുകളും കടകളും വണ്ടികളൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ടീ പോയിൻറ്റിൽ നിന്ന് രണ്ട് ചായയും ഒരു കിളിക്കൂടും ഒരു കിണ്ണത്തപ്പം, പിന്നെ ഒരു അതിൻ്റെ പേര് സത്യം ഞാൻ പറഞ്ഞിട്ട് അതറിയാവുന്ന കമൻറ്റ് ചെയ്തേക്കണേ. അത് ഞങ്ങൾ ഓർഡർ ചെയ്ത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ക്വാർട്ടർ റാൻ മന്തിയാണ്. അപ്പോൾ ദേ നമ്മുടെ റാൻ മന്തി എത്തിയിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. മുകളിലെ ഡൈനിങ് ഏരിയ ഓപ്പൺ ആയത് കാരണം നമുക്ക് റോഡിൽ കൂടി പോകുന്ന വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അതുകൂടാതെ ഒരു മ്യൂസിക്കൊക്കെ ലൗഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ദേ നമ്മൾ അടുത്ത് ഓർഡർ ചെയ്തത് റൊട്ടിയും പിന്നെ ഗാർലിക് ചിക്കനുമായിരുന്നു. അപ്പോൾ അതും നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ല അഭിപ്രായമാണ് പൊതുവേ കേട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് വന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം ആയിരുന്നു പ്ലാറ്റർ, അത് കഴിക്കാമെന്നുള്ള മെയിൻ ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് പ്ലാറ്റർ ഇല്ലായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിപ്പോൾ ലിമിറ്റഡ് ആക്കി, ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയതിൻ്റെ ദിവസത്തേക്ക് മാത്രമായിട്ട് ആക്കിയേക്കാണ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. അതെ, അപ്പോൾ നമ്മുടെ റാൻ മന്തി ട്രൈ ചെയ്യാണ്. റാനൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിരുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ ഗാർലിക് ചിക്കനും റൊട്ടീൻ ട്രൈ ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഞങ്ങളുടെ മൈൻഡ് പ്ലാറ്റർ കഴിക്കണമെന്നുള്ള ഒരു കൊതി സെറ്റ് ചെയ്ത് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ അതില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നീട് എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ള ആകെ ഒരു കൺഫ്യൂസ്ഡ് ടൈപ്പ്. അത് കാരണം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞങ്ങൾ ഗാർലിക് ചിക്കനും റൊട്ടീൻ ഓർഡർ ചെയ്തല്ലോ. പക്ഷേ അവരുടെ ഒരുപാട് വെറൈറ്റി സിഗ്നേച്ചർ ഡിഷസുകളുണ്ടായിരുന്നു. അത് ഞങ്ങൾ മറ്റൊരു ദിവസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൂടാതെ അവിടെ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഫിഷസ് ഉണ്ട്, അതിന് ഗ്രിൽ ചെയ്ത് പല രീതിയിലും കൊടുക്കുന്ന ഫിഷസുകളുണ്ട്. പിന്നെ ഒരുപാട് യുണീക്ക് സാധനങ്ങളുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ഡ്രിങ്ക്സിന് വേണ്ടി ഞങ്ങളൊരു മിൻ്റ് ലൈമും പിന്നെ ഒരു ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസും മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾ വേണമെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഡ്രിങ്ക്സിൻ്റെ ഐറ്റംസ് തന്നെ ഒരുപാട് യുണീക്ക് സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത തവണ അത് ട്രൈ ചെയ്യാന്ന് വെച്ചു, പ്ലാറ്ററിൻ്റെ കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ട്രൈ ചെയ്യാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സർപ്രൈസ്ഡ് ആയിട്ട് കാർത്തിക് സൂര്യ കണ്ട്. കാർത്തിക് സൂര്യ ഈ സെപ്റ്റംബർ 16 ആലപ്പുഴ മൈജി ഫ്യൂച്ചറിൽ നിന്നും നമ്മുടെ iPhone 14 Pro Max 2 ലക്ഷം രൂപ, പിന്നെ അതിൻ്റെ കിടിപിടി സാധനങ്ങളെല്ലാം ആയിട്ട് 2 ലക്ഷം രൂപയുടെ 1 രൂപ തൊട്ട് വെച്ചെടുക്കാൻ വേണ്ടി വരുന്ന ഒരു ഇവൻറ്റിന് വേണ്ടി വന്നതാണ്. പിന്നെ അതേ നേരം ഞങ്ങൾ സംസാരിച്ചില്ല, കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കണം, അപ്പോൾ നമ്മളൊരു ഡിസ്റ്റർബൻസ് ആകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കാർത്തിക് സൂര്യ ജസ്റ്റ് കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അതെ, ഹായ്,
അപ്പോൾ അതേ നമ്മുടെ ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയിലെ ക്യാബിനറ്റ് കഫേയിലെ വിശേഷം കൂടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.